വെൽക്കം ബാക്ക്. നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ് 25-ാം തീയതിയിലെ ഗണിതം ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ മുഴുവനായിട്ടും നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുത്തത് ഇരട്ടി കാണാനായിരുന്നു. ഒരു സംഖ്യൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ ആ സംഖ്യനെ അതുകൊണ്ട് വീണ്ടും കൂട്ടുമ്പോഴാണ് ആ സംഖ്യൻ്റെ ഇരട്ടി കിട്ടുന്നത്. ടീച്ചർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ്, ഗണിതമേള കാണാൻ ആദ്യ ദിവസം 228 പേരും രണ്ടാം ദിവസം 272 പേരും വന്നു. സമാപന ദിവസം ആദ്യത്തെ രണ്ടു ദിവസം വന്നവരുടെ ഇരട്ടി ആളുകൾ വന്നു എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കുക. ആദ്യം തന്നെ നമുക്ക് ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ആദ്യ ദിവസം വന്നത് ആദ്യ ദിവസം വന്നവർ എത്രയായിരുന്നു? 228 അല്ലേ. 228 പേരാണ് ആദ്യ ദിവസം ഗണിതമേള കാണാൻ വേണ്ടി വന്നത്. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വന്നവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, 272 അല്ലേ. പിന്നെ മൂന്നാമത്തെ സമാപന, പിന്നെ മൂന്നും നാലും ദിവസം കഴിഞ്ഞ് സമാപന ദിവസം എന്ന് പറയുന്നത് അവർ തന്നിട്ടില്ല. പക്ഷേ അവർ ആ വാക്ക് തന്നെ, ആ സെൻറ്റൻസ് തന്നെ ഉത്തരം തന്നിട്ടുണ്ട്. സമാപന ദിവസം എന്ന് പറയുന്നത് സമാപന ദിവസം വന്നവർ എന്ന് പറയുന്നത് ആദ്യ ദിവസം വന്നവരും രണ്ടാമത്തെ ദിവസം വന്നവരുടെയും ഇരട്ടി ആളുകൾ വന്നിട്ടുണ്ട്. സമാപന ദിവസം ആദ്യത്തെ ഒന്നാം ദിവസം വന്ന ആൾക്കാരും രണ്ടാം ദിവസം വന്ന ആൾക്കാരും തമ്മിൽ കൂട്ടുക, അതായിരിക്കും സിമ്പിള്. രണ്ടാം ദിവസം വന്ന ആൾക്കാരും ഒന്നാമത്തെ ദിവസം വന്ന ആൾക്കാരും തമ്മിൽ കൂട്ടുക. 228 കൂട്ടണം 272. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കുട്ടികൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. നീളത്തിലിട്ട് കൂട്ടിയിട്ട് നമുക്ക് സൈഡിൽ ക്രിയ ചെയ്താൽ മതി. ഇതെന്നാകുമ്പോൾ നമുക്ക് നോക്കാം, 8 കൂട്ടണം 2 ആകുമ്പോൾ 8 മനസ്സിൽ വെച്ചിട്ട് 2 വിരലിൽ എടുക്കുക. 8 എങ്ങനെ കൂട്ടല്? 8 മനസ്സിൽ വെക്കുക, 2 നമ്മളെ കയ്യിൽ വിരലിൽ വെച്ചിട്ട് 9, 10 അങ്ങനെ ആയിരിക്കും കൂട്ടാൻ സുഖം. പിന്നെ വലിയ സംഖ്യ നമ്മൾ എപ്പോഴും കുട്ടികളോട് മനസ്സിൽ വെക്കാൻ വേണ്ടി പറയുക, ചെറിയ സംഖ്യ കൈ വിരലിൽ എടുക്കാനും പറയുക. അപ്പോൾ 8 കൂട്ടണം 2 ആകുമ്പോൾ 10 കിട്ടും. 10 10 0 നമ്മളുടെ 1 ശിഷ്ടം കിട്ടും. 1 ശിഷ്ടം ഇതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 2 കൂട്ടണം 7 പറഞ്ഞ പോലെ തന്നെ 7 മനസ്സിൽ വെക്കുക, 2 കയ്യിലെടുക്കുക. 7 മനസ്സിൽ വെച്ചിട്ട് 2 എടുക്കുമ്പോൾ 8, 9 ശിഷ്ടം ഇവിടെ 1 10 വരിക. വീണ്ടും ശിഷ്ടം 1 ഇവിടെ ഇടുക. എന്നിട്ട് 2 കൂട്ടണം 2 എന്ന് പറയുമ്പോൾ വിരലെടുക്കാവുന്നതേ ഉള്ളൂ. 2 കൂട്ടണം 2 4 4 കൂട്ടണം 1 5 വരും. ഇതിൻ്റെ ഇതെല്ലാം ഉത്തരം ഇതിൻ്റെ ഇരട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 500 കൂട്ടണം 500 ഈ സംഖ്യയുടെ ഇരട്ടി ആയിരിക്കും വരും. സമാപന ദിവസം ഇത്രയായിരിക്കും വരെ ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരട്ടി എന്ന് പറയുമ്പോൾ 500 ഇരട്ടി കാണാൻ, ഒരു സംഖ്യൻ്റെ ഇരട്ടി കാണാൻ ആ സംഖ്യയോട് കൂടിയിട്ട് ആ സംഖ്യ തന്നെ കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഇരട്ടി കിട്ടുക. അപ്പം 500 കൂട്ടണം 500 എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ കുട്ടികൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കൂട്ടുന്നുണ്ട്. 500 കൂട്ടണം 500 പൂജ്യത്തിനോട് കൂടിയിട്ട് ഒരു പൂജ്യം കൂട്ടുമ്പോൾ അതേ പൂജ്യം തന്നെയാണ് ഉത്തരം വരുന്നത്. വീണ്ടും പൂജ്യം കൂട്ടുമ്പോൾ പൂജ്യം തന്നെയാണ് വരുന്നത്. 5 കൂട്ടണം 5 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കയ്യിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാം, 5 ഉം 5 ഉം 10 കിട്ടും. ഇത്രയായിരിക്കും 1000 വരുന്നത്. ഏത് സമാപന ദിവസം വന്നതാണ് 1000. പക്ഷെ നമുക്ക് സമാപന ദിവസത്തിൻ്റെ ആൾക്കാരുടെ എണ്ണമല്ല കാണാനുള്ളത്, ടോട്ടൽ. എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കൂട്ടണം? ആദ്യ ദിവസം വന്ന ആൾക്കാർ കൂട്ടണം, രണ്ടാം ദിവസം വന്ന ആൾക്കാർ കൂട്ടണം, പിന്നെ സമാപന ദിവസം വന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 1000. ആ 1000 കൂടി കൂട്ടണം. എങ്ങനെയാണ്? എങ്കിൽ മേള കാണാൻ
മേള കാണാൻ ആകെ മേള കാണാൻ വന്നവർ എങ്കിൽ മേള കാണാൻ വന്നവർ മൊത്തം കൂട്ടണം മൊത്തം കൂട്ട ആദ്യ ദിവസം വന്നവർ കൂട്ടണം ആദ്യ ദിവസം ദിവസം വന്നവർ കൂട്ടണം രണ്ടാം ദിവസം വന്നവർ കൂട്ടണം രണ്ടാം ദിവസം വന്നവർ കൂട്ടണം പിന്നെന്തും കൂടി കൂട്ടണം പറയ് സമാപന ദിവസം വന്നവരുണ്ട് അല്ലേ അതും അത് മിക്ക ആളുകളും മറന്നു പോകാറുണ്ട് അത് ശ്രദ്ധിക്കണം ആയിരം പേരല്ല മേള കാണാൻ ടോട്ടൽ എത്ര പേര് വന്നിട്ടുണ്ട് ആകെ മേള കാണാൻ എത്ര പേർ വന്നിട്ടുണ്ട് എങ്കിൽ മേള കാണാൻ ആകെ എത്ര പേർ വന്നു എന്നാണ് നമുക്ക് കാണേണ്ടത് കൂട്ടണം സമാപന ദിവസം വന്നവർ സമാപന സോറി സമാപന ദിവസം ദിവസം വന്നവർ അല്ലേ നമ്മൾ ഉത്തരം എഴുതാം ആദ്യം ദിവസം വന്നവർ ആരൊക്കെയാണ് എത്ര പേര് വന്നിട്ടുണ്ട് 228 പേര് അല്ലേ രണ്ടാമത്തെ ദിവസം എത്ര പേര് വന്നിട്ടുണ്ട് രണ്ടാം ദിവസം വന്നവർ എത്ര ഉണ്ട് രണ്ടാം ദിവസം വന്നവർ എത്ര ഉണ്ട് 272 അല്ലേ ഓക്കെ ഓക്കെ 272 പിന്നെ സമാപന ദിവസം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ സമാപന ദിവസം നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് എത്ര പേരാണ് വന്നത് നമ്മൾ രണ്ട് ദിവസം കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ 1000 ഇത് മൂന്നും കൂടെ നമ്മൾ കൂട്ടി വെക്കുക ആദ്യം നമ്മൾ ഫസ്റ്റ് വലിയ സംഖ്യയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അത് കൂട്ടണം പിന്നെ രണ്ടാമത് അതിലും നേരെ ചെറുത് 272 ഫസ്റ്റ് നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യ സംഖ്യ ഇടുന്നതാണ് നല്ലത് കുട്ടികൾക്ക് കൂട്ടാൻ പ്രയാസം ഉണ്ടാവില്ല ആദ്യം വലിയ സംഖ്യ ഫസ്റ്റ് ഇടുക സെക്കൻഡ് രണ്ടാമത്തെ സംഖ്യ ഇടുക മൂന്നാമത്തെ സംഖ്യ ഇടുക ഓക്കെ എന്നിട്ട് കൂട്ടുക പൂജ്യത്തിനോട് കൂടി ഒരു സംഖ്യ കൂട്ടുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടാണ് കിട്ടൽ പിന്നെ ഇവിടെ വരുന്നത് 2 8 കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരുന്നത് 10 വരുന്നത് ഓക്കെ 10 ശിഷ്ടം വരുന്നുണ്ട് ആ ശിഷ്ടം അവിടെ നിൽക്കട്ടെ 7 2 നമുക്ക് അറിയാം 7 മനസ്സിൽ വെച്ചിട്ട് 2 വിരലിലെടുത്തിട്ട് 7 കൂട്ടുക 8 9 കിട്ടും ശിഷ്ടം 1 10 കിട്ടും വീണ്ടും ഒരു ശിഷ്ടം വന്നിട്ടുണ്ട് ആ ശിഷ്ടം എന്ത് ചെയ്യണം 2 കൂട്ടണം 2 4 അല്ലേ 2 2 കൂട്ടിയ 4 കിട്ടും 4 കൂടിയിട്ട് ആ ശിഷ്ടം വീണ്ടും 1 കൂട്ടുക അപ്പം എന്ത് കിട്ടും 5 കിട്ടും അല്ലേ അപ്പം നമ്മളൊക്കെ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുക ഒന്ന് ഇവിടൊക്കെ പൂജയാണെന്ന് സങ്കല്പിക്കുക നമ്മളൊരു സംഖ്യ ഇവിടെ നിന്ന് ഇല്ലാതെ ബ്ലാങ്ക് ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഒന്ന് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ട് അപ്പോൾ എത്രയാണ് ആകെ മേള കാണാൻ വന്നവർ എത്രയാണ് 1500 ടോട്ടലായിട്ട് മേള കാണാൻ വന്നവർ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഇതേപോലത്തെ നമ്മൾ ഓരോ വർക്ക്ഷീറ്റിൻ്റെ ആൻസറുകൾ നമ്മൾ ചെയ്യുന്നതാണ് വീണ്ടും വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി മറുപടി എന്തായാലും തരുന്നതാണ് ഓക്കെ താങ്ക് യു